നിൽക്കുന്നത് മാറാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. മാറാങ്കോട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചരിത്രപരമായി ഈ സ്ഥലത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം നമുക്കറിയാം പഴയ ബ്രിട്ടീഷ് ട്രാംവേ, കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ കടന്നു പോയിരുന്ന ഒരു വഴിയുടെ പരിസരത്ത് തന്നെയാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ഈ ട്രാംവേയുടെ കുറേ വിശേഷങ്ങളാണ് ആദ്യമായി ഞങ്ങൾ ഈ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. മലനാടിൻ്റെ മനോഹരമായ ദൃശ്യഭംഗി നിറയുന്ന ഈ നാട്ടുവഴികളിലൂടെയായിരുന്നു ട്രാംവേ വാഗണുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ സംരക്ഷിക്കപ്പെടേണ്ട നാട്ടുവഴികൾ പോലും പ്ലാസ്റ്റിക് കൂമ്പാരങ്ങളാൽ നിറയുമ്പോഴും ചരിത്രശേഷിപ്പുകളായി കുടിയേറ്റ മലയോര കർഷകരുടെ കണ്ണീരിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ചരിത്രങ്ങളും മലയോര റെയിൽവേക്കൊപ്പം നമ്മൾ ചേർത്ത് വായിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാഴ്ചക്കാരുടെ മനം കവരുന്ന മനോഹാരിതയാണ് ചട്ടിക്കുളം പ്രദേശത്തിൻ്റെ മലയോര റെയിൽവേ കടന്നുപോയ പരിസര പ്രദേശങ്ങളിൽ നമ്മൾക്ക് ഇപ്പോഴും കാണുവാൻ കഴിയുന്നത്. മനോഹരമായ കോടശ്ശേരി മലയുടെ താഴ്വാരത്ത് ചെട്ടിക്കുളം എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഞാനിരിക്കുന്നത്. ഇതുവഴിയായിരുന്നു കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ കടന്നു പോയിക്കൊണ്ടിരുന്നത്. 1800 കാലഘട്ടത്തിൽ, അതിൻ്റെ അവസാന ഘട്ടത്തിൽ, കൊളോഫ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരിലാണ് ആദ്യമായിട്ട് ഈ ട്രാംവേയുടെ ഒരു ആശയം ഉദിക്കുന്നത്. അദ്ദേഹം മരം കൊണ്ടുള്ള ഒരു ട്രാംവേ സിസ്റ്റമാണ് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അത് പ്രായോഗികമല്ലെന്ന് കണ്ട് പിന്നീട് ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറാണ് കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുന്നത്. ഈ കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ എന്തിനു വേണ്ടി നിർമ്മിച്ചു എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. രണ്ട് രീതിയിലാണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കൊച്ചിൻ ഹാർബറിനെ വേണ്ടത്ര രീതിയിൽ പരിപോഷിക്കപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ ആ കൊച്ചിൻ ഹാർബർ നിർമ്മിക്കപ്പെട്ടത് ഈ നമ്മുടെ പറമ്പിക്കുളത്തുള്ള ഏറ്റവും മനോഹരമായ തടി കൊണ്ടായിരുന്നു. അപ്പോൾ ഇത് അന്നത്തെ കാലത്ത് ഒരു 100 വർഷം മുമ്പ്, അന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ ഈ കിഴക്കാന്തൂക്കായിട്ടുള്ള കുന്നുകളിലേക്ക് ഒരു ലോറി കയറി ചെന്നുകൊണ്ട് ഈ മരം മുറിച്ചു കൊണ്ടുവരാനായിട്ട് പ്രായോഗികമായിട്ട് സാധിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് കൊച്ചി മഹാരാജാവിന് ഇത്തരം ഒരു ചിന്ത ഉണ്ടാകുന്നത്. അങ്ങനെ 1901 ട്രാംവേയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും 1907 ട്രാംവേ ആരംഭിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ചാലക്കുടിയിൽ എത്തിയ ശേഷം ചാലക്കുടിയിൽ നിന്നും പറമ്പിക്കുളത്തേക്ക്, പറമ്പിക്കുളം ചിന്നാർ വരെ നീണ്ടു കിടന്നിരുന്ന ഒരു മലയോര റെയിൽവേ ഉണ്ടായിരുന്നു. ആ മലയോര റെയിൽവേയാണ് കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. രാജഋഷി എന്നറിയപ്പെട്ടിരുന്ന രാമവർമ്മ 15-ാമനായിരുന്നു കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ യാഥാർത്ഥ്യമാക്കിയത്. ദിവാൻജിയുടെ നേരിട്ടുള്ള ഭരണത്തിൻ കീഴിലായിരുന്നു കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ. അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയായിരുന്നു വനം വകുപ്പിൻ്റെ കർത്തവ്യം. 1901 ട്രാംവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 1906 പൂർത്തിയായി. 1907 മുതൽ ചരക്കു ഗതാഗതം ആരംഭിച്ചു. ഇതിൻ്റെ മുതൽ മുടക്ക് 22 ലക്ഷം രൂപയായിരുന്നു. അറ്റകുറ്റപ്പണികൾക്കുള്ള റെയിൽവേ വർക്ക്ഷോപ്പ് അടക്കം കൊമളപ്പാറയിലെ ചില്ലു ബംഗ്ലാവുമടക്കമുള്ള ചിലവായിരുന്നു ഇത്. കൊമളപ്പാറയിലെ ചില്ലു ബംഗ്ലാവിൽ കൊച്ചി മഹാരാജാവ് അടക്കം പല പ്രമുഖരും സന്ദർശനം നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. ഏറെ പരിശീലനം ലഭിച്ച കൊമ്പനാനകളുടെ സഹായത്താൽ മുറിച്ചു മാറ്റപ്പെട്ട തടികൾ പുഴയിലേക്കും അവിടെ നിന്ന് പിന്നീട് കൊമ്പനാനകളുടെ സഹായത്താൽ ട്രക്കുകളിലേക്കും കയറ്റുന്നു. ഈ കൊമ്പനാനകളുടെ വിശ്രമകേന്ദ്രം ചാലക്കുടി ആനമല ജംഗ്ഷൻ പരിസരത്തായിരുന്നുവെന്നും പറയപ്പെടുന്നു. ട്രാംവേക്ക് ചെറുതും വലുതുമായ 25-ലധികം പാലങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ പാലം ചിന്നാറിലും രണ്ടാമത്തേത് കരിയാർകുട്ടിയിലും മൂന്നാമത്തേത് പോത്തുപാറയിലും നാലാമത്തേത് കൊമളപ്പാറയിലുമായിരുന്നു.
ഞാനിപ്പോൾ നിൽക്കുന്നത് മനോഹരമായ വെള്ളിക്കുളങ്ങര യു പി സ്കൂളിൻ്റെ മുറ്റത്താണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ബിൽഡിങ് കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയുടെ ഉദ്യോഗസ്ഥന്മാരായിരുന്ന പലരും താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സുകളിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ പിന്നിൽ കാണുന്ന ഈ ബിൽഡിങ്. കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയുടെ വാഗണുകൾ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു പാലത്തിൻ്റെ താഴെയാണ് ഞാൻ നിൽക്കുന്നത്. മോനൊടിയിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണുന്ന ഈ പാലം ട്രാംവേ പാലം എന്നാണ് അറിയപ്പെടുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പാലത്തിൻ്റെ ഈ വലിയ കെട്ടുണ്ടല്ലോ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് സിമെൻറ്റിന് പകരം സുർക്ക എന്ന് പറയുന്ന ഒരു മിശ്രിതം, പഞ്ചസാര ലായനി എന്ന് പറയാം, അതുകൊണ്ടാണ് ഇത് പണിതുയർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ഉറപ്പാണ്. പലപ്പോഴും നമ്മൾ ബ്രിട്ടീഷുകാർ പണി തീർത്ത ഇത്തരം കാഴ്ചകളാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗ്ലാഡറിൻ്റെ മുകളിലാണ് ഞാൻ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതുപോലെ എത്രയോ സ്ഥലങ്ങളിലാണ് ഇതുപോലെയുള്ള ഗ്ലാഡറുകൾ കിടന്ന് നശിച്ചു പോകുന്നത്. ഇത് അധികാരികളുടെ ഒരു ദീർഘവീക്ഷണമില്ലായ്മ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ളത്. 1967 ഈ ട്രാംവേ നിർത്തലാക്കി നീക്കം ചെയ്തില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഇന്ത്യയിലെ തന്നെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ സ്ഥലം മാറുമായിരുന്നു. അതിനുള്ള ദീർഘവീക്ഷണമില്ലാത്ത നമ്മുടെ അധികാരികൾ തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിച്ചത്. പ്രിയമുള്ളവരെ, നമ്മൾ നോക്കുക, ചാലക്കുടി മുതൽ ചിന്നാർ വരെ 52 മൈലാണ് ഈ ട്രാംവേയുടെ നീളം എന്ന് പറയുന്നത്. 65-ലധികം കിലോമീറ്റർ ആയിരിക്കാം 52 മൈൽ എന്ന് പറയുന്നത്. എന്തായാലും ഇത്രയും ദൂരം വളരെ പെട്ടെന്ന് നമുക്ക് എത്താനുള്ള യാത്രാ സൗകര്യം ഉണ്ടായിരുന്നു കാടിനുള്ളിലൂടെ. അത് പിൻകാലത്ത് നശിപ്പിക്കപ്പെട്ട ഒരു കാഴ്ചയാണ് വേദനയോടുകൂടി നമ്മൾ നോക്കിക്കാണുന്നത്. ഞാനിപ്പോൾ എനിക്ക് പിന്നിൽ കാണിച്ച പല ചിത്രങ്ങളും ഗ്ലാഡറുകൾ നശിച്ചു പോകുന്നതിൻ്റെ ചിത്രങ്ങൾ പലതുണ്ട്. ഈ ചിന്നാറിൽ നിന്ന് നമ്മളിങ്ങോട്ട് പോരുമ്പോൾ നമ്മൾ റോഡിൻ്റെ സൈഡിൽ നോക്കിയാൽ പല സ്ഥലങ്ങളിലും നമുക്ക് ആ കാഴ്ച കാണാം, ഇതുപോലെ ഇരുമ്പിൻ്റെ അവശിഷ്ടങ്ങൾ കിടന്ന് നശിക്കുന്നത്. ചാലക്കുടിയിൽ പോലും, ചാലക്കുടി നമ്മുടെ ITI തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൽ, PWD ബിൽഡിങ്ങിൽ 50 ടൺ വരെ പൊക്കാവുന്ന ക്രെയിൻ കടന്ന് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ പലതും, ട്രാംവേയുടെ പല സാധനങ്ങളും നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് കൃത്യമായൊരു ദീർഘവീക്ഷണമില്ലായ്മയുടെ ഫലമാണ് ഈ പുതിയ തലമുറ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. തുരുമ്പെടുത്ത് നശിക്കുന്ന ഓരോ ഗ്ലാഡറുകളും പുതിയതും പഴയതുമായ തലമുറകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ട്രാംവേ സംരക്ഷിക്കപ്പെടാതെ പോയത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാതിരുന്നത്? മലയോര ഗ്രാമമായ വെള്ളിക്കുളങ്ങര പ്രദേശത്തിൻ്റെ കുടിയേറ്റ ചരിത്രവും ട്രാംവേയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ട്രാംവേയുടെ ജോലിക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും ആവശ്യമായ ഫസ്റ്റ് എയ്ഡ് മരുന്നുകൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു ക്ലിനിക്കും അതിനടുത്തായി ശുദ്ധജലം ലഭിക്കുന്നതിനായൊരു കുളവും മറ്റ് സംവിധാനങ്ങളും വെള്ളിക്കുളങ്ങരയിൽ ഉണ്ടായിരുന്നു. കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയുടെ ചരക്കു തീവണ്ടി വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ്റെ ഹൃദയഭാഗത്തിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. തൊട്ടടുത്തെ പ്രദേശമായ ബസ് സ്റ്റാൻഡും മറ്റ് പരിസര പ്രദേശങ്ങളുമെല്ലാം ഇന്ന് മറ്റത്തൂർ പഞ്ചായത്തിൻ്റെ അധീനതയിലാണ് നിലനിൽക്കുന്നത്. സ്റ്റീം എഞ്ചിനുകൾ കടന്നുപോയ മനോഹരമായ മലനിരകൾ ഇന്നും ഒട്ടും ഒളിമങ്ങാതെയാണ് നിലനിൽക്കുന്നത്. 4000 അടി ഉയരത്തിലും 7000 അടി ഉയരത്തിലുമുള്ള മലമുകളിലേക്ക് എഞ്ചിൻ സഹായം കൂടാതെ റോപ്പിൻ്റെയും ചലിക്കുന്ന കപ്പികളുടെയും സഹായത്താൽ തടി നിറച്ച വാഗണുകൾ താഴേക്ക് ഇറക്കി വിടുമ്പോൾ
അതിൻ്റെ എതിരഗ്രത്ത് സ്ഥിതി ചെയ്യുന്ന ഒഴിഞ്ഞ വാഗണുകൾ മുകളിലേക്ക് വലിക്കപ്പെടുകയും നിശ്ചിത സ്ഥലത്ത് ബ്രേക്കിംഗ് സംവിധാനവും ഉണ്ടായിരുന്ന ഒരു സിസ്റ്റത്തെയായിരുന്നു ഇൻക്ലൈൻ സംവിധാനമെന്ന് പറയപ്പെട്ടിരുന്നു. വെള്ളിക്കുളങ്ങരയിൽ നിന്നും പുറപ്പെടുന്ന ചരക്കു തീവണ്ടി പിന്നീട് എത്തിച്ചേരുന്നത് പത്തരക്കുണ്ടിലാണ്. പത്തരക്കുണ്ടിൽ നിന്നും പിന്നീട് യാത്ര പുറപ്പെട്ട് ട്രാംവേയുടെ വലിയ പാലങ്ങളിൽ അഞ്ചാമത്തെ പാലമായ പുന്നക്കുഴി പാലത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. വനമേഖലയുടെ സൗന്ദര്യ നിറവിൽ സുന്ദരിയായി നിലനിൽക്കുന്ന പുന്നക്കുഴി പാലത്തിലേക്ക്. ടെക്നോളജികളൊന്നും തന്നെ സജീവമല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഇത്രയും അത്ഭുതകരമായി ചരിത്രത്തിൻ്റെ വലിയൊരു അധ്യായം തുറക്കാൻ കഴിഞ്ഞ ഈ പറമ്പിക്കുളം കാടുകൾ ഇന്ന് ലോകഭൂപടത്തിൽ തന്നെ ഒന്നാം സ്ഥാനം ഇതിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ശരിക്കും ഇന്നത്തെ ടെക്നോളജികളൊന്നും തന്നെ ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഈ ട്രാംവേ പോലെയുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് തന്നെ ചരിത്രപരമായി നമ്മൾ നോക്കുമ്പോൾ വലിയൊരു അത്ഭുതം തന്നെയാണ്. ട്രാംവേ നിർത്തലാക്കിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ഇന്ത്യയിലെ തന്നെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ സ്ഥലം മാറുമായിരുന്നു. ഇനി ട്രാംവേ നമ്മുടെ സ്മരണയിൽ നിലനിൽക്കാൻ വേണ്ടി നമുക്ക് പുതിയ തലമുറയ്ക്കായി ആകെ സർക്കാർ ചെയ്തിരിക്കുന്ന ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് ട്രാംവേയുടെ ചരിത്ര മ്യൂസിയം ചാലക്കുടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഈ ട്രാംവേക്ക് ഏറെ പ്രചോദനം നൽകുന്ന ഒന്നാണ്. ചാലക്കുടി മുതൽ പറമ്പിക്കുളം വരെയുള്ള ഈ മലയോര റെയിൽവേ ഇക്കോ ടൂറിസത്തിൽ ഇടം നേടിക്കൊണ്ട് ഇതിനെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഒരു ഇന്ത്യയിലെ തന്നെ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് ഈ പരിസരത്തെ മാറ്റണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾക്കും ഞങ്ങൾക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത്.